നമസ്കാരം എല്ലാവരെയും റെനീസ് കിച്ചന്റെ പാചകം ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നല്ല നാലുമണി പലഹാരമാണ് ഫണൽ കേക്ക്. ഇതാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇതൊരു നാടൻ വിഭവമല്ല കേട്ടോ, ഇത് നോർത്ത് അമേരിക്കയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു വിഭവമാണ്. ഞാൻ ഈ റെസിപ്പി ഇഷ്ടപ്പെടാൻ കാരണം ഇത് വളരെ സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ് ഇതിലേക്ക് വേണ്ടുള്ളൂ. ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമുക്ക് തയ്യാറാക്കാൻ ഒരു ഫണൽ ആവശ്യമാണ്, അതായത് നമ്മുടെ ചോർപ്പ് അല്ലെങ്കിൽ കുനിയിലില്ലേ, അത് അതുകൊണ്ടാണ് ഇതിന് ഫണൽ കേക്കിന് പേര് വന്നേക്കുന്നത്. പിന്നെ നമ്മുടെ ജിലേബിയുടെ ഒക്കെ ഏകദേശം സാമ്യമുള്ള ഷേപ്പിലും പിന്നെ അത് ഉണ്ടാക്കുന്ന രീതിയിലും കേട്ടോ. ഇൻഗ്രീഡിയൻസിന് വ്യത്യാസമുണ്ട് എങ്കിലും അതിനോട് കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണിത്. അപ്പോൾ നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് നമുക്ക് ആദ്യം ബാറ്റർ തയ്യാറാക്കണം. ഒരു ബൗളിലേക്ക് ഒരു കപ്പ് പാലെടുക്കാം, അതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ഉപ്പ്, കുറച്ച് വാനില എസൻസ്, 1/2 ടീസ്പൂൺ വാനില എസൻസ്, ഇത്രയും ചേർത്ത് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് അരിച്ച് ചേർക്കാം. ഫണൽ കേക്കിന് ശരിക്കും വേണ്ടത് മൈദയാണ്. ഞാൻ മൈദയുടെ ഉപയോഗം ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഗോതമ്പ് പൊടി ഉപയോഗിച്ചതേ ഉള്ളൂ. ഇനി ഇത് ഒഴുകുന്ന പാകത്തിനുള്ള ഒരു ബാറ്ററാക്കി എടുക്കാം. നമുക്ക് ആവശ്യമെങ്കിൽ കുറച്ചുകൂടി പാൽ ഉപയോഗിക്കാം. നമ്മൾ ആ ഫണലിൽ കൂടി ഒഴിക്കുമ്പോൾ ഒഴുകി പോകുന്ന ആ പാകമായിരിക്കണം നമ്മുടെ ബാറ്ററിന് വേണ്ടത്. എന്ന് വെച്ചാൽ ഒരുപാട് ലൂസായി പോകാനും പാടില്ല. ഇപ്പം നമ്മുടെ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ടുള്ള എണ്ണ നന്നായിട്ട് ചൂടാക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മളത് മീഡിയം ഫ്ലെയിമിലാക്കി വെക്കണം. എന്നിട്ട് ചൂടായ എണ്ണയിലേക്ക് നമ്മളിത് ബാറ്റർ ഒഴിക്കുകയാണ്. ബാറ്റർ ഒഴിക്കാനായിട്ട് നമുക്ക് ഇതുപോലൊരു ഫണൽ ഉപയോഗിക്കാം. ഇങ്ങനൊരു ഫണലിൻ്റെ പകരം നമുക്ക് പൈപ്പിൻ ഭാഗം അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവർ ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ ഫണലിക്കൂടെ ഒഴിക്കുമ്പോൾ നമ്മുടെ നടുവിലത്തെ വിരലുകൊണ്ട് അതിൻ്റെ അടിഭാഗം നന്നായിട്ട് അടച്ചു ഒഴിക്കുക. അതിൻ്റെ കുറച്ച് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ അടച്ചു വെച്ച വിരൽ മാറ്റി ബാറ്റർ ഈ എണ്ണയിലേക്ക് ഇതുപോലെ ചുറ്റിച്ചൊഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിലാക്കി ചുറ്റിച്ചെടുക്കാം. ഇനി ഇതിന്റെ ഒരു വശത്ത് നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് തിരിച്ചിട്ട് ഈ ഭാഗം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. രണ്ടു ഭാഗവും നല്ല ഗോൾഡൻ കളർ ആയി കഴിയുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതേപോലെ ബാക്കിയുള്ള ബാറ്റർ ഉപയോഗിച്ചും ഫണൽ കേക്ക് തയ്യാറാക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫണൽ കേക്ക്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും അല്ലേ. നമ്മളിത് ചൂടോടെ തന്നെ കഴിക്കണം. കഴിക്കുന്നതിന് മുമ്പ് ഇതിന് മുകളിൽ കുറച്ച് പൊടിച്ച പഞ്ചസാര നമുക്കൊന്ന് ഇതിലേക്ക് എടുക്കാം. കുട്ടികളൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ അവർക്കൊരു സർപ്രൈസ് ആയിരിക്കും ഇതുപോലെ നമ്മൾ ഫണൽ കേക്ക് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കമൻസ് അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതോടൊപ്പം തന്നെ ടെനീസ് കിച്ചൻ്റെ പാചകം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിലെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി അതിൻ്റെ അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.